SDPI ലക്ഷണമൊത്ത ഒരു മതതീവ്രവാദ സംഘടനയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും SDPIക്കാരെ നേരിടുന്നതിന് പട്ടാളം വരെ ഇറങ്ങണം എന്നുള്ള പല തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പോഴിതാ RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു പള്ളി ഇമാം ഉൾപ്പെടെ 3 പേർ കൂടി പിടിയിലായിരിക്കുന്നു. ആരാണ് ഒരു പള്ളി ഇമാം? അല്ല, ആധ്യാത്മിക കാര്യങ്ങൾ നോക്കുന്ന പള്ളി ഇമാം എങ്ങനെയാണ് ഈ കൊലപാതകത്തിൽ ഒരു പ്രതിയായി കയറിക്കൂടിയത് എന്നുള്ള ആശ്ചര്യം കേരള സമൂഹത്തിന് ഇനിയും തോന്നുന്നില്ലേ? കേരള സമൂഹം ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഗൂഢാലോചനയിൽ പങ്കാളികളായവരും വാഹനമെത്തിച്ചവരുമാണിവർ. കൽപ്പാത്തി സ്വദേശി അഷ്ഫാക്ക്, ഒലവക്കോട് സ്വദേശി അഷറഫ്, കാഞ്ഞിരപ്പുഴ സ്വദേശി സദാം ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ സദാം ഹുസൈൻ ശംഖുവാദത്തോട് പള്ളി ഇമാമാണ്. കൊല നടത്തിയ ശേഷം പ്രതികൾ തങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ പള്ളി പരിസരത്ത് ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളിൽ ഒരാളെ ഒളിപ്പിച്ചതിന് ഇമാമിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും കേരള സമൂഹത്തിനും നമ്മുടെ മാമാ മാധ്യമങ്ങൾക്കും ഇതൊരു വാർത്തയേ അല്ല. അതേസമയം ഉത്തരേന്ത്യയിൽ നിന്ന് വേറെ വല്ല വാർത്തകളുമാണ് ലഭിച്ചിരുന്നതെങ്കിൽ അവർ വലിയ രീതിയിൽ ആഘോഷിച്ചേനെ. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാളി മാധ്യമങ്ങൾ അതറിഞ്ഞ മട്ടില്ല. മറ്റൊരു പ്രതിയുടെ മൊബൈൽ ഫോണും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10. പിടിയിലായവരിൽ ഒരാൾ കൃത്യം നടക്കുമ്പോൾ മേലാമുറിയിലെത്തിയിരുന്നു. 3 ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഘം ആയുധം കൊണ്ടുവന്ന ഓട്ടോറിക്ഷയും പ്രതികളുടെ 3 നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെയെല്ലാം കൊണ്ട് പള്ളിയിലും പള്ളി പരിസരങ്ങളിലും തെളിവെടുപ്പിനായി പോലീസ് എത്തുകയും ചെയ്തിരുന്നു. സുബൈർ കൊല്ലപ്പെട്ട വെള്ളിയാഴ്ച രാത്രിയിൽ മോർച്ചറിക്ക് സമീപത്തെ ഖബർസ്ഥാനിൽ തുടങ്ങിയതാണ് പ്രതികാരത്തിനായിട്ടുള്ള ഗൂഢാലോചനയെന്നാണ് പ്രതികളുടെ മൊഴി. അവസാനത്തെ നറുക്ക് RSS നേതാവായിട്ടുള്ള ശ്രീനിവാസന് വീഴുകയായിരുന്നു. അങ്ങനെ ഇന്നയാളൊന്നൊന്നുമില്ല, RSSൽ ആരെ കിട്ടിയാലും മതി, അല്ലെങ്കിൽ കാവി മുണ്ടുടുത്തൊരാളെ കിട്ടിയാലും മതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കൊലപാതക ഗൂഢാലോചന നടന്നത് ജില്ലാ ആശുപത്രിയുടെ പിൻവശത്ത് വെച്ചായിരുന്നു. മോർച്ചറിക്ക് പിന്നിലെ ഖബർസ്ഥാൻ റോഡിൽ 15 രാത്രി ഒത്തുചേർന്ന പ്രതികൾ സുബൈർ വധത്തിൻ്റെ പ്രതികാരം നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നാണ് ADGP വിജയ് സാക്കറെ പറയുന്നതും.